കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൃശ്ശൂരിൽ പിടിച്ചെടുത്ത മദ്യം നശിപ്പിക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ ആദിബുദ്ധിക്ക് തിരിച്ചു കിട്ടിയ മുട്ടൻ പണിയാണ് കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സോളമൻസ് എവന്യൂ ഫ്ലാറ്റിലുള്ളവർക്ക് കഴിഞ്ഞ ദിവസം പൈപ്പിലൂടെ ലഭിച്ചത് മദ്യം കലർന്ന വെള്ളം രാവിലെ പതിവ് പോലെ വെള്ളം പമ്പ് ചെയ്ത ടാങ്കിലേക്ക് നിറച്ച് അത് കഴിഞ്ഞ് വെള്ളം ടാപ്പിലൂടെ എത്തിയപ്പോൾ മദ്യത്തിന്റെ ഗന്ധം വീട്ടുകാർക്ക് ആകെ സംശയം എങ്ങനെ മദ്യം ടാപ്പിലെത്തി ഫ്ലാറ്റുകളിലുള്ളവർ ആകെ കുഴഞ്ഞു തൊട്ടടുത്തുള്ള താമസക്കാരോട് ചോദിച്ചപ്പോൾ അവരുടെ ടാപ്പിലും മദ്യം കലർന്ന വെള്ളം രൂക്ഷമായ തോതിൽ മദ്യത്തിന്റെ ഗന്ധം അനുഭവപ്പെട്ടു അങ്ങനെ എല്ലാവരും ആശങ്കയിലായിരുന്നപ്പോൾ അവിടെ ഓടിയെത്തിയതാകട്ടെ എക്സൈസ് ഉദ്യോഗസ്ഥരും പ്രശ്നമുണ്ടാക്കരുത് നമുക്ക് എല്ലാത്തിനും ഉണ്ടാക്കാം ഉദ്യോഗസ്ഥർ വാതോരാതെ ഇങ്ങനെയാണ് അതായത് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞു തൃശൂരിൽ ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം സോളമൻസ് അവന്യൂ ഫ്ലാറ്റിനടുത്തായി ഒരു ബാറുണ്ട് ബാറിന്റെ പേര് രജന ബാർ എന്നാൽ കഥയുടെ തുടക്കം ആറു വർഷം മുൻപാണ് ആറു വർഷം മുൻപ് ഈ ബാറിൽ നിന്ന് നിയമം ലംഘിച്ച് സൂക്ഷിച്ച ആറായിരം ലിറ്റർ മദ്യം എക്സൈസുകാർ പിടിച്ചെടുത്തു കേസിന്റെ നിയമ നടപടി കഴിയുന്നവരെ പിടികൂടിയ മദ്യം എക്സൈസുകാർ സൂക്ഷിച്ചു അവസാനം മദ്യം നശിപ്പിക്കാൻ കോടതിയുടെ അനുമതി കിട്ടി അങ്ങനെ ആറായിരം ലിറ്റർ മദ്യം നശിപ്പിക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു അതോടെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കണ്ടകശനിക്ക് തുടക്കമായതും മദ്യം നശിപ്പിക്കാൻ കോടതിയുടെ അനുമതി ലഭിച്ചതോടെ അവർക്ക് മുന്നിൽ ഒരു ചോദ്യം ഉയർന്നു പിടിച്ചെടുത്ത മദ്യം എവിടെ കുഴിച്ചിടും എക്സൈസ് ഉദ്യോഗസ്ഥർ തല ആലോചിക്കാൻ തുടങ്ങി എന്നാൽ കഷ്ടകാലത്തിന് ഉദ്യോഗസ്ഥരുടെ തലയിൽ ഉദിച്ചതോ ഒരു മണ്ടൻ ബുദ്ധിയും എന്തായാലും രചനാ നിന്ന് പിടിച്ചെടുത്തതല്ലേ അവരുടെ ഭൂമിയിൽ തന്നെ നശിപ്പിക്കാം എന്ന് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഉദ്യോഗസ്ഥർ ആറായിരം ലിറ്റർ മദ്യം ഒഴിപ്പിച്ചു കളയാൻ വലിയൊരു കുഴി തന്നെ കുത്തി ബാർ വളപ്പിൽ ആറായിരം ലിറ്റർ മദ്യവും സീൽ ചെയ്തിരുന്നു ഓരോ കുപ്പിയും തുറന്ന് മദ്യം ഈ കുഴിയിലേക്ക് ഒഴിച്ചു അങ്ങനെ ആറായിരം ലിറ്റർ മദ്യം ഒഴിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയമേറെയായി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തുടങ്ങിയ മദ്യം ഒഴിച്ചു കളയാൽ തീർന്നതാകട്ടെ രാത്രി ഏഴ് മണിക്കും ബാറുവളപ്പിനോട് ചേർന്നാണ് പതിനെട്ട് കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റും ഈ കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറാകട്ടെ ബാറുവളപ്പിനോട് ചേർന്നതാണ് കുഴിയെടുത്ത് മദ്യം കളഞ്ഞപ്പോൾ മണ്ണിലൂടെ ഒലിച്ചിറങ്ങിയത് ഈ കിണറ്റിലും മദ്യം മണ്ണിലൂടെ ഒഴുകി കിണറ്റിലെത്തിയതാണ് കുടിവെള്ളം മുട്ടാൻ കാരണം പണി പാളിയെന്ന് മനസ്സിലായതോടെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഫ്ളാറ്റിലേക്ക് പാഞ്ഞെത്തിയത് പ്രശ്നമുണ്ടാക്കരുത് നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം ആദ്യം കിണർ വൃത്തിയാക്കാം കിണറ്റിൽ വെള്ളമാകുന്നതുവരെ കുടിവെള്ളം എത്തിക്കാം എന്നാൽ അതൊക്കെ ശരി തന്നെ പക്ഷേ ജനവാസ മേഖലയിൽ മദ്യം കുഴിച്ചു മൂടാൻ തീരുമാനിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി വേണ്ടേ എന്നിട്ട് മതി കുടിവെള്ളം തരുന്നത് ചാലക്കുടി നഗരസഭാ സെക്രട്ടറിക്കും ആരോഗ്യ വിഭാഗത്തിനും ഫ്ളാറ്റിലെ താമസക്കാർ പരാതി നൽകി എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പരാതി ദ്യമുണ്ടാക്കിയ പൊല്ലാപ്പു കാരണം എക്സൈസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കുരുക്കിലാണ് ഇനി എന്ത് ചെയ്യുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർക്കും അറിയില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്